ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് December 23 വ്യാഴാഴ്ച, ക്രിസ്മസിന് തിരുപ്പിറവിക്ക് ഇനി 2 നാൾ കൂടി മാത്രം. ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിച്ച സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 1 മുതൽ 18 വരെയുള്ള ഭാഗങ്ങൾ അറിയപ്പെടുന്നത് തന്നെ പ്രലോഗ് ഓഫ് ദ ഗോസ്പൽ എന്നാണ്. എന്നുവെച്ചാൽ മുഴുവൻ സുവിശേഷത്തിനോട് ആമുഖമായിട്ടാണ് ഈ യോഹന്നാൻ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 9-18 വാക്യം വരെയാണ് ഇന്ന് സുവിശേഷമായിട്ട് വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിച്ചത്. ഇതിൽ ഇത് ഭയങ്കര ഗഹനമാണ്. ഇത് എളുപ്പത്തിൽ അങ്ങനെ വ്യാഖ്യാനിച്ച് പറയാവുന്ന ഒരു ഭാഗമല്ല. ഓരോ വാക്യവും എടുത്ത് ധ്യാനിച്ച് പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ അതിനകത്ത് നമ്മൾ അവസാന ഭാഗത്തിലേക്ക്, അവസാന വാക്യത്തിലേക്ക് മാത്രം തൽക്കാലം ഇന്നത്തെ ധ്യാനം അത് മാത്രമേ എടുക്കുന്നുള്ളൂ. 18-ാം വാക്യം, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. പിതാവുമായിട്ട് ഗാഢബന്ധം പുലർത്തുന്ന ഏകജാതൻ ആ പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്തി. ഈ മലയാള പരിഭാഷയിൽ അതിനെ ഗാഢബന്ധം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒറിജിനൽ ഗ്രീക്കിൽ എയ്സ്തോൻ കോൾപോൻ എന്ന് വെച്ചാൽ ഇൻ ദ ബോസം ഓഫ് ദ ഫാദർ, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന, പിതാവിനോട് പറ്റിച്ചേർന്നിരിക്കുന്ന പുത്രൻ. അതാണ് ഈശോയുടെ അവസ്ഥ, അവൻ്റെ സ്റ്റേറ്റസ്. അവിടുന്ന് കർത്താവ് മനുഷ്യരിലേക്ക് ഇറങ്ങി വന്നിട്ട് നമുക്ക് പിതാവിനെ വെളിപ്പെടുത്തി തരികയാണ്. ഇതിൽ നമുക്കുള്ള പാഠം എന്താണ്? നമുക്കുള്ള പാഠം, ക്രിസ്ത്യാനി ഈശോയോട് ഇതേ ഗാഢബന്ധം പുലർത്തണം, ഈശോയുമായിട്ട് ഇത്രയും ചേർന്നിരിക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെയുണ്ടെങ്കിലേ നമുക്ക് ഈശോയെ ഈ കാലത്ത്, ഈ ലോകത്ത്, ഈ സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റുകയുള്ളൂ. പിതാവുമായി, ഇത് ഞാൻ പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷമാണ്, കട്ടിയാണ്, പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന പിതാവിൻ്റെ, ഇൻ ദ ബോസം ഓഫ് ദ ഫാദർ, എയ്സ്തോൻ കോൾപോൻ, പിതാവിനോട് ഇങ്ങനെ ചേർന്നിരിക്കുന്ന പുത്രൻ എന്ത് ചെയ്തു? പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? ഈശോയുമായിട്ട് ഇങ്ങനെ ചേർന്നിരിക്കുന്ന അനുഭവം ഉണ്ടായിരിക്കണം നമുക്ക് ജീവിതത്തിൽ. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ചുറ്റുമുള്ളവർക്ക്, നമ്മുടെ മക്കളാകാം, നമ്മുടെ ജീവിത പങ്കാളിയാകാം, നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്നവരാകാം, നമ്മൾ അനുദിനം കാണുന്നവരാകാം, അവർക്ക് എന്ത് ചെയ്യണം? ഈശോയെ വെളിപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ചോദ്യം, ഇത് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്? ഉണ്ട്. ഞാനും പിതാവും എങ്ങനെയായിരിക്കുന്നോ അതുപോലെ നമ്മളായിരിക്കണമെന്ന് ഈശോ പറഞ്ഞിട്ടില്ലേ? ഇത് തന്നെയാണ് ആ ബന്ധത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. നമ്മളൊക്കെ നല്ല ക്രിസ്ത്യാനികളാണ്, വി ആർ റാദർ ഗുഡ് ക്രിസ്ത്യൻസ്. പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നുണ്ട്, നമ്മുടെ ഭക്താനുഷ്ഠാനങ്ങളൊക്കെ നല്ലതാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ ചോദ്യം മിച്ചം കിടക്കുകയാണ്, നമുക്ക് ഈശോയുമായിട്ട് അങ്ങനെ ഒരു ഗാഢബന്ധമുണ്ടോ? ഈശോയുമായിട്ട് പുത്രന് പിതാവിനോടൊന്നതുപോലെ ഒരു ഗാഢബന്ധം നമുക്ക് ഈശോ തമ്പുരാനുമായിട്ട് ഉണ്ടോ എന്ന ചോദ്യം ശേഷിക്കുന്നുണ്ട്. നമുക്കതിന്ന് ധ്യാനത്തിൻ്റെ വിഷയമാക്കാം, പ്രാർത്ഥനയുടെ വിഷയമാക്കാം. ഈശോയെ, നീയും നിൻ്റെ അപ്പായും നിൻ്റെ പിതാവും ചേർന്നിരിക്കുന്നത് പോലെ നിന്നോട് ചേർന്നിരിക്കാൻ ഞങ്ങളും കൊതിക്കുന്നു നാഥാ. ആമേൻ.